ഹലോ മക്കളെ, ഞാൻ അങ്ങനെ ഇന്ന് വന്നിരിക്കുന്ന ചിക്കൻ ലോലിപോപ്പ് ആയിട്ടാണ്. അങ്ങനെ ഞാൻ ലുലുലു പോയ സമയത്ത് ചുമ്മാ ട്രൈ ചെയ്യാന്ന് കരുതി വാങ്ങിച്ചതാണ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല ഉണ്ടാക്കാനൊന്നും. പിന്നെ ഞാൻ യൂട്യൂബൊക്കെ നോക്കി എൻ്റെതായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കുന്നതാണ്. ഓൾറെഡി നമ്മൾ ചിക്കൻ ലോലിപോപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് അവർ തരും ഇത്. പിന്നെ ഞാൻ എടുത്തിട്ട് അതിൻ്റെ ബാക്കിയുള്ള ചത കട്ട് ചെയ്ത് ആ എല്ലിൻ്റെ പോർഷൻ അതൊന്ന് ജസ്റ്റ് ആക്കി കൊടുക്കുക. ആകെ എന്ന് പറയുമ്പോൾ ഇതിലെന്ന് പറയുമ്പോൾ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് കേട്ടോ. മെയിനായിട്ട് കോൺഫ്ലവർ, രണ്ട് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ രണ്ട് മെയിനാണ് കേട്ടോ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കോൺഫ്ലവർ ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ എടുത്തു ഞാൻ. അത് കഴിഞ്ഞിട്ട് ആശിയുടെ ചിക്കൻ ലോലിപോപ്പ് മസാല എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. ആ മസാലയാണ് ഞാനതൊരു അഞ്ച് ആറ് സ്പൂൺ എടുത്തു. എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് വെള്ളം ഒന്നും ചേർക്കരുത്. എന്നിട്ട് ആ ചിക്കൻ എടുത്ത് ജസ്റ്റ് അതിൽ ഡിപ്പ് ചെയ്ത് അതിൻ്റെ ഇടയിലൊക്കെ ഉള്ള ചതയിലൊന്നും ആയി കാണില്ല. അപ്പോൾ അതെല്ലാം നമ്മൾ നോക്കിയിട്ട് ഫുള്ളും ചെയ്ത് ഒന്ന് നന്നായിട്ട് പഫ് ചെയ്ത് വെച്ച് കൊടുക്കണം. കൈ കൊണ്ട് ഒന്നിങ്ങനെ ഒട്ടിച്ച് വെക്കുക. ഞാൻ പിന്നെ രണ്ടും പിന്നെ എല്ലാം ഉണ്ടാക്കി എല്ലാം അതേപോലെ സെറ്റാക്കിയിട്ട് നന്നായിട്ട് തിളച്ച എണ്ണയിൽ, നല്ല വെളിച്ചെണ്ണയിൽ ഇതെല്ലാം കൂടെ ഞാൻ കോരിയിട്ടു. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കാരണം എളുപ്പ പണിയാണ് സത്യം പറഞ്ഞാൽ. രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് ഉള്ളൂ. പിന്നെ ചിക്കൻ ഇച്ചിരി മെനക്കേടാണ്. പിന്നെ ഞാൻ ഇത് അതിൽ നിന്ന് കോരിയെടുത്ത ഉടനെ ഞാൻ ഓടിക്കൊണ്ട് ചേട്ട തരുന്നുണ്ടോ തരുന്നുണ്ടോ, നീ തരുന്നില്ലേ, ഞാൻ അല്ലെങ്കിൽ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവൻ എന്നെ ആദ്യം കൊടുക്കാൻ നേരി ചേട്ടനെയാണ് ഞാൻ ഫസ്റ്റ് കൊണ്ടുകൊടുത്തു. നല്ല ചൂടായിരുന്നു കേട്ടോ എൻ്റെ അടുത്ത് തന്നെ. ചൂടോടെ കൊണ്ടുവന്ന് തന്നിരിക്കണോളും ഞാൻ വിളിച്ച ഉടനെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. നിങ്ങളും എന്തായാലും ചിക്കൻ ലോലിപോപ്പ് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കും മക്കളെ. ഓക്കെ.